ആദ്യം ഒരു ചോദ്യമാണ്. ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായ എനിക്ക് നിങ്ങളാരും വോട്ട് ചെയ്യരുത് എന്ന് ഏതെങ്കിലും ഒരു പാർട്ടി സ്ഥാനാർത്ഥി പറയുമോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങളുടെ ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെയുമുണ്ട് കേരള ചരിത്രത്തിൽ ഒരു തമാശ നിറഞ്ഞ സംഭവം. 1967 തെരഞ്ഞെടുപ്പിൽ വെല്ലിംഗ്ടൺ ജയിച്ചത് കൽപ്പറ്റയിൽ നിന്നായിരുന്നു. EMS മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു വി വെല്ലിംഗ്ടൺ. അഴിമതി ആരോപണത്തെ തുടർന്ന് വെല്ലിംഗ്ടണ് രാജിവെക്കേണ്ടി വന്നു. എങ്കിലും CPM വെല്ലിംഗ്ടണെ കൈവിടിഞ്ഞില്ല. 1970 അദ്ദേഹത്തെ പള്ളുരുത്തിയിൽ നിർത്തി മത്സരിപ്പിച്ചു. പക്ഷേ 77 ആയപ്പോൾ CPM വെല്ലിംഗ്ടണെ കൈവിടിഞ്ഞു. എന്നാൽ മുൻ ധാരണ പ്രകാരം വെല്ലിംഗ്ടൺ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. സ്ഥാനാർത്ഥിയല്ല എന്നറിഞ്ഞതോടുകൂടി വെല്ലിംഗ്ടൺ ഒരു കാറെടുത്ത് പള്ളുരുത്തി മണ്ഡലത്തിലെ മുക്കിനും മൂലയിലും നടന്ന് എനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ആയിരത്തി കൊല്ലത്ത് ജനിച്ച വെല്ലിംഗ്ടൺ ആദ്യം കോൺഗ്രസിൽ തന്നെയാണ് പ്രവർത്തിച്ചു വന്നത്. അതിനിടയിൽ ഫാദർ വടക്കനോടൊപ്പം കൂടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയുണ്ടാക്കി അതിന്റെ നേതാവായി. ഫാദർ വടക്കൻ ഉണ്ടാക്കിയ KTP കർഷക തൊഴിലാളി പാർട്ടിയുടെ സംസ്ഥാന നേതാവായ വെല്ലിംഗ്ടൺ 1965 ആദ്യമായി മത്സരിക്കുന്നത്. അന്ന് രണ്ട് മണ്ഡലങ്ങളിൽ ഒരുമിച്ച് മത്സരിച്ചു എന്ന പ്രത്യേകതയും വെല്ലിംഗ്ടണുണ്ട്. കൽപ്പറ്റയിലും മണലൂരുമായിരുന്നു മത്സരം. കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചു കയറിയെങ്കിലും ആ വർഷം നിയമസഭ ചേരാത്തതിനാൽ MLA ആയില്ല. പിന്നീടാണ് സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായി EMS സർക്കാരിൽ വെല്ലിംഗ്ടൺ മന്ത്രിയാകുന്നത്. വെല്ലിംഗ്ടണെ പോലെ തന്നെ വെല്ലിംഗ്ടണിന്റെ കാറും ചുരുട്ടും കേരള രാഷ്ട്രീയത്തിൽ പ്രസിദ്ധമായിരുന്നു. ഒരുപാട് നേതാക്കൾ ആ കാറിൽ കയറി സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ആ കാർ ഉൾപ്പെടെ വെല്ലിംഗ്ടണെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. വെല്ലിംഗ്ടൺ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കിടക്കയിൽ കിടന്നതിലധികം ഈ കാറിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്ന്. അങ്ങനെയൊക്കെയാണ് വി വെല്ലിംഗ്ടൺ എന്ന നേതാവ് കേരള ചരിത്രത്തിൽ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി മാറിയത്.